എല്ലാവർക്കും ഹെൽത്ത് ഗ്ലോ ആൻഡ് ടേസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ജീസ ജോർജ്. ഇന്നേ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളിലെ, സ്പെഷ്യലി ന്യൂബോൺ ബേബീസിലും ഒക്കെ ചെയ്യുന്ന ഹിയറിംഗ് ടെസ്റ്റുകൾ ഉണ്ടല്ലോ, കുഞ്ഞുങ്ങളുടെ കേൾവി ശക്തി പരിശോധിക്കാൻ. അപ്പൊ അതിനെ കുറിച്ച്, ഇപ്പൊ അത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന സമയത്ത് അതിപ്പം ഫെയിലായി, അത് കറക്റ്റായിട്ട് കിട്ടിയില്ലേ, നമ്മൾ എന്തൊക്കെ ചെയ്യണം. എന്റെ മോളുടെ ചെയ്തപ്പം ആദ്യത്തെ രണ്ടു പ്രാവശ്യം അത് ഫെയിലായിട്ടാ വന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇത് കറക്റ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്, അതുപോലെ വൺ ഇയർ വരെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം മൊത്തത്തിൽ ഹിയറിംഗ് ടെസ്റ്റ് ഫെയിലായാലും നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. നമ്മളെ കേൾക്കാൻ സഹായിക്കുന്ന ചെവിയും അതിനും അനുബന്ധമായിട്ടുള്ള ഭാഗങ്ങളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. അതാണ് ഔട്ടർ ഇയർ. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ചെവി മുതൽ ഉള്ളിലത്തെ ചെവിയുടെ പാട എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുള്ള അതുവരെയാണ് ഔട്ടർ ഇയർ. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള മൂന്ന് ബോൺസ് ഉണ്ട്, അതാണ് മിഡിൽ ഇയർ. പിന്നെ ഇന്നർ ഇയർ എന്ന് പറയുമ്പോൾ കോക്ലിയർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഈ കോക്ലിയർ വഴിയാണ് നമുക്ക് നമ്മുടെ കേൾവിനെ കേൾക്കാൻ ഇത് സഹായിക്കുന്നത്, അതുപോലെ നമ്മുടെ ബോഡീനെ ബാലൻസ് ചെയ്യുന്ന ഒരു പാർട്ട്. അതുപോലെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അത് തലച്ചോറിലേക്ക് കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്ററി നെർവ്, ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതാണ് ഇന്നർ ഇയർ കേട്ടോ. അപ്പോൾ ഇത്രയും ആണ്, ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുന്നത്. നമ്മുടെ ഒക്കെ ഹോസ്പിറ്റലില്, കേരളത്തില് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓഡിറ്ററി ടെസ്റ്റ് നടത്തുന്നുണ്ട് കേട്ടോ. അത് OAE ടെസ്റ്റ് ആണ് സാധാരണ, അതായത് ഓട്ടോ അക്യൂസ്റ്റിക് എമിഷൻ ടെസ്റ്റ്. ഓട്ടോ അക്യൂസ്റ്റിക് എമിഷൻ ടെസ്റ്റ് ആണ് സാധാരണ ചെയ്യുന്നത്. ഇതിൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെവിയിലേക്ക് സിഗ്നൽ കടത്തിയിട്ട് അത് കോക്ലിയയുടെ ഫംഗ്ഷനെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു OAE ടെസ്റ്റ് വഴി. ഓക്കെ, അപ്പൊ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മൾ പാസ്സാണ്. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് 100% ഉറപ്പ് അറിയത്തില്ല നമ്മുടെ കുഞ്ഞിന് ചെവി കേൾക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കോക്ലിയ ചിലപ്പം ഫങ്ഷനിങ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ആ ഓഡിറ്ററി നെർവിനോ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കേൾവിയിൽ പ്രശ്നം വരും. എന്നാലും നമ്മൾ ഇനിഷ്യലി അത് പാസ്സാവും OAE ടെസ്റ്റ് ചെയ്യുമ്പോൾ. ഇനി ഇത് നെഗറ്റീവ് വരുവാണെങ്കിൽ എന്ത് ചെയ്യും? നെഗറ്റീവ് വരാനുള്ള പല കാരണങ്ങളുണ്ട് കേട്ടോ. ചിലപ്പം ചെവിയിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് അടഞ്ഞിരിക്കുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ വാക്സ് കയറിയത് കൊണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള പല കാരണങ്ങളും കൊണ്ടും ഇത് നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നെഗറ്റീവ് വന്നാലും അവർ 2 weeks കഴിഞ്ഞ് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാൻ പറയും. ഇപ്പൊ 2 weeks കഴിഞ്ഞ് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തിട്ടും നെഗറ്റീവ് വരുവാണെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ENT-നെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റിനെയോ ഒക്കെ കൺസൾട്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറയും. അപ്പോൾ അതിനുശേഷം ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ അവർ ഈ ഒരു ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യും. ഇനി അത് ഫെയിലാവുകയാണെങ്കിൽ അത് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് ABR ടെസ്റ്റ്. അതാണ് ഓഡിറ്ററി ബ്രെയിൻ സ്റ്റെം റെസ്പോൺസ്. ഓക്കെ, ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചെവിയിലേക്ക് സിഗ്നൽ കയറ്റിവിടും. അതിനുശേഷം ചില ഇലക്ട്രോഡ്സ് നമ്മൾ കുഞ്ഞിൻ്റെ സ്കാൽപ്പിൽ ഫോർഹെഡിലൊക്കെ വെച്ചിട്ട് അവർ മോണിറ്റർ ചെയ്യും. നമ്മൾ ഈ ഇങ്ങനെ കൊടുക്കുന്ന ഈ ഒരു റെസ്പോൺസിനോട് ബ്രെയിൻ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, ബ്രെയിനിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീനെ മോണിറ്റർ ചെയ്തിട്ടാണ് കുഞ്ഞിന് കേൾവി ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നത്. ഇനി എൻ്റെ കേസ് ഞാൻ പറയാം കേട്ടോ. മോൻ ഉണ്ടായി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ OAE ടെസ്റ്റിന് വിട്ടു. അപ്പോൾ അത് ഫെയിലിനാണ് വന്നത് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ ചിലപ്പം വാക്സ് കൊണ്ടോ അല്ലെങ്കിൽ ഫ്ലൂയിഡൊക്കെ കുഞ്ഞിനിപ്പം ഡെലിവറി കഴിഞ്ഞ് വരുന്ന സമയത്ത് ചില കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വരലുണ്ട്, പ്രശ്നമില്ല, 2 weeks കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. 2 weeks കഴിഞ്ഞ് നമ്മൾ ചെന്നപ്പം പിന്നെയും OAE ടെസ്റ്റ് നെഗറ്റീവായി. അപ്പോൾ അവർ ചോദിച്ചു നമ്മളോട് ഇങ്ങനെ കുഞ്ഞ് ചില സൗണ്ട്, വലിയ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പതുക്കെ ഞെട്ടുന്നൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒബ്സർവ് ചെയ്തായിരുന്നു. എന്തായാലും ഈ ഒരു ഹിയറിംഗ് ടെസ്റ്റ് ആദ്യം നെഗറ്റീവ് വന്നുകൊണ്ട് നമ്മൾ കുഞ്ഞിനെ ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പം ചെറിയ സൗണ്ടിനോടൊക്കെ അവനിങ്ങനെ വലിയ റെസ്പോൺസ് ചെയ്യുന്നില്ലെങ്കിലും വലിയ സൗണ്ടിനോടൊക്കെ വരുമ്പോൾ ഞെട്ടിക്കരയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ആദ്യം ഫെയിലായി, 2 weeks കഴിഞ്ഞ് പിന്നെയും ഫെയിലായി. ആ സമയത്ത് അവർ പറഞ്ഞു നിങ്ങൾ ഇനി ഒരു ENT-നെ കാണിക്കുക, കാരണം ഒരു പ്രാവശ്യം കൂടി ഇത് ഫെയിലായിട്ടുണ്ട്, ABR ടെസ്റ്റിന് പോകണമല്ലോ, അതുകൊണ്ട് അതിനു മുമ്പ് നമ്മൾ ഈ ഒരു ENT-നെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ENT-നെ കാണിച്ചപ്പം ഡോക്ടർ ഉള്ളിൽ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു വാക്സ് ഉള്ളിലിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ കുഞ്ഞിനെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക, ചെറിയ സൗണ്ടിനോ വലിയ സൗണ്ടിനോ എങ്ങനെയാണ് കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു ഒരു ഇയർ ഡ്രോപ്സ്, അത് വാക്സിനെ പുറത്തേക്ക് തള്ളുന്നതിനുള്ള ഇയർ ഡ്രോപ്സ് തരാം. അപ്പോൾ അത് കുഞ്ഞിൻ്റെ ചെവിയിൽ ഉറ്റിക്കാൻ പറ്റും 2 നേരം, രാവിലെയും വൈകുന്നേരം. അപ്പോൾ അതിനുശേഷം വരുന്ന വാക്സിൻ നമ്മൾ ഉള്ളിൽ ബഡ്സ് ഇടുമോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട, അത് പുറത്തേക്ക് പതുക്കെ പതുക്കെ തള്ളി വരും, അല്ലെങ്കിൽ കുളിപ്പിച്ച് കഴിയുമ്പോൾ കുറച്ച് പുറത്തേക്ക് തള്ളി വരും. അപ്പം കയ്യിൽ ഒരു ചെറിയൊരു കോട്ടൻ്റെ ഒരു ക്ലോത്ത് വെച്ച് ഇങ്ങനെ
പതുക്കെ തോണ്ടി എടുത്താൽ മതി, അല്ലാണ്ട് ബഡ്സ് ഉള്ളിലിട്ട് നമ്മൾ ഒരുക്കുകയാണെന്ന് വെച്ചാൽ ചെയ്യുന്നത് വേണം. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എന്തായാലും വാക്സ് ഉണ്ടല്ലോ, അപ്പൊ ഇത് ഡോക്ടർക്ക് തന്നെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്യണ്ടല്ലോ. അപ്പൊ ഡോക്ടറോട് ഇങ്ങനെ കുഞ്ഞു മക്കളെ ഒന്നും നമുക്ക് അങ്ങനെ ചെയ്യത്തില്ല, ഒരു 2 ഇയേഴ്സ് അതിൽ കൂടുതലുള്ള കുഞ്ഞുങ്ങളുടെ മാത്രം നമുക്ക് കറക്റ്റ് ആയിട്ട് വാക്സ് ഒക്കെ എടുക്കാനുള്ളൂ, കാരണം അവരതിങ്ങനെ അടങ്ങിയിരുന്നതാണല്ലോ അങ്ങനെ. അപ്പൊ പിന്നെ നമ്മളൊരു 2 വീക്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് 2 വീക്സ് കഴിയുമ്പോൾ എത്താൻ പറ്റില്ല. അപ്പം 1 മന്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് ചെയ്തപ്പോൾ അത് പോസിറ്റീവ് ആയിട്ട് കാണിച്ചു കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തെ ഒരു വാക്സിനേഷൻ കാർഡിൽ തന്നെ OEE ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്, പാസ് ഫെയിൽ. അപ്പം അവിടെ ഫെയിൽ എന്നായിരുന്നു ഇട്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പം പാസ്സായ സമയത്ത് ഡോക്ടർ സെപ്പറേറ്റ് ഒരു സർട്ടിഫിക്കറ്റ് പോലെ തന്നിട്ടെ OEE പാസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ ഈ ഓരോ പ്രാവശ്യവും പീഡിയാട്രീഷനെ ഇൻഫോം ചെയ്യുന്നുണ്ടായിരുന്നു, അതേ ബർത്ത് കഴിഞ്ഞിട്ട് കൊച്ചിന് OEE ടെസ്റ്റ് ചെയ്തപ്പം, അതിനുശേഷം 2 വീക്സ് കഴിഞ്ഞ് ചെയ്തപ്പോഴും ഒക്കെ നമ്മൾ പീഡിയാട്രീഷനോട് പറഞ്ഞു ഇതുപോലെ നെഗറ്റീവ് ആയിരുന്നു. അപ്പം പീഡിയാട്രീഷനും ഇങ്ങനെ ചോദിച്ചത് ഇതുപോലെ സൗണ്ട്സ് കുഞ്ഞിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം പറഞ്ഞത് 3 മന്ത്സിനുള്ളിൽ നിങ്ങൾ ഈ ബാക്കി OEE 2 ടെസ്റ്റും കൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, കാരണം 3 മന്ത്സിനുള്ളിൽ നമുക്ക് ആ ABR ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഓഡിറ്ററി ബ്രെയിൻ സ്റ്റിം ടെസ്റ്റ്, കാരണം ഇത് ചെയ്താൽ മാത്രമേ കുഞ്ഞിൻ്റെ ഓഡിറ്ററി നെർവിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ചില കുഞ്ഞുങ്ങൾക്ക് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് വരലുണ്ട് ഈ ഒരു നെർവിൻ്റെ പ്രോബ്ലം കൊണ്ട്. പക്ഷെ എന്തായാലും ദൈവം സഹായിച്ച് OEE ടെസ്റ്റ് നമ്മൾ 3rd ട്രൈ ചെയ്തപ്പോൾ അത് ശരിയായി. ഇനി എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ OEE ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കോക്ലിയയുടെ സ്റ്റിമുലേഷന് മാത്രമേ നമ്മൾ നോക്കിയിട്ട് മാത്രമാണ് നമ്മളിത് തീരുമാനിക്കുന്ന കുഞ്ഞിന് കേൾവിയുണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ പറഞ്ഞല്ലോ കോക്ലിയ വെച്ച് മാത്രമല്ല നമ്മൾ, അതിനുശേഷം നമുക്ക് ഒരു ഈ ഒരു ഉള്ളിലെത്തിയ സിഗ്നൽ നമ്മുടെ ബ്രെയിനിലേക്ക് പോകണം, ഓഡിറ്ററി നെർവ് വഴി ബ്രെയിനിലേക്ക് പോകണം. അപ്പൊ ഈ ഒരു നെർവിനും കൂടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ അതിന്റെ ഒരു ABR ടെസ്റ്റ് ഒരു കമ്പൽസറി ടെസ്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ ചെയ്യുന്നില്ല, നമ്മൾ OEE ടെസ്റ്റ് മാത്രം ഒരു കമ്പൽസറി ടെസ്റ്റ് ആയിട്ട് ഇപ്പം ചെയ്തു വരുന്നുള്ളൂ. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, കുഞ്ഞിന് 1 വയസ്സ് വരെ എങ്കിലും കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക. അതായത് നമ്മൾ ഈ ടെസ്റ്റ് പോസിറ്റീവ് ആണല്ലോ പിന്നെ ഇപ്പൊ നമ്മൾ പേടിക്കേണ്ടല്ലോ എന്ന് വെച്ചിരിക്കാതെ കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് വിളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് കുക്കറിന്റെ വിസിലോ മിക്സിയുടെ സൗണ്ടോ പാത്രം താഴെ വീഴുന്നതോ വലിയ ടോയ്സിന്റെ സൗണ്ടോ ഒക്കെ ഇതാക്കുമ്പോൾ കുഞ്ഞത് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുക. കാരണം എന്തെങ്കിലും ഒരു ഇത് പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് എയർലി ട്രീറ്റ് ചെയ്തിട്ട് അത്രയും ബെറ്റർ റിസൾട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ചില കുഞ്ഞുങ്ങൾക്ക് കംപ്ലീറ്റ് ഇയറിംഗ് ലോസ് വരാതെ തന്നെ ഒരു 50% 30% ഇങ്ങനെ ഒരു പ്രോബ്ലംസ് വരാം. അപ്പൊ അങ്ങനെയുള്ളവർ നമ്മൾ ഇതുപോലെ ഒബ്സർവ് ചെയ്ത് അവരെ വിളിക്കുമ്പോൾ അവരുടെ റെസ്പോൺസ് ഒക്കെ നോക്കിയിട്ട് നമുക്കിത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും എത്രയും പെട്ടെന്ന് അവർക്കൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാനും പറ്റും. ഇനിയിപ്പോൾ ഹിയറിംഗ് ലോസ് ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് ഈ ഹിയറിംഗ് എയ്ഡ് അല്ലെങ്കിൽ കോക്ലിയ ഇംപ്ലാന്റ് സർജറി ഒക്കെ ചെയ്യുവാണെങ്കിൽ അവർക്ക് കേൾവിശക്തി നമുക്ക് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. കാരണം കേൾവിശക്തി കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ അവർക്ക് വേറെ ആൾക്കാരുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നന്നായിട്ട് ലാംഗ്വേജ് കിട്ടാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം അവർക്ക് ഒരു സമൂഹമായിട്ട് ഇടപെടണമല്ലോ. ഇതിപ്പോൾ ഇങ്ങനെയുള്ള പേരൻസ് ഒട്ടും വിഷമിക്കേണ്ട കാര്യം, ഇപ്പോൾ എനിക്ക് തന്നെ അറിയാൻ പറ്റുന്ന കുറേ പേര് ഇങ്ങനെ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ചവർ തന്നെ ഇപ്പം ഡെന്റൽ ഡോക്ടേഴ്സ് അഡ്വക്കേറ്റ്സ് ഒക്കെ ആയവരെ എനിക്കറിയാം. അതുകൊണ്ട് അത് പല പല സമൂഹത്തിൻ്റെ പല മേഖലയിൽ എത്തിപ്പെട്ടവരെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, നിങ്ങൾ കുഞ്ഞിന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ അതുപോലെ ഞാൻ പറയുന്നത് ആദ്യം ഇപ്പോൾ OEE ടെസ്റ്റ് നെഗറ്റീവ് ആണ് എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ തന്നെ നോക്കിയാൽ 3rd ടെസ്റ്റിലെ പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ആദ്യം നമുക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിലും പേടിക്കേണ്ട കാര്യം ഇതിപ്പം വേറെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടായിരിക്കും. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഏതൊക്കെ ഹോസ്പിറ്റലിൽ OEE ടെസ്റ്റ് കമ്പൽസറി ആണെന്ന് എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ഡെലിവറി ചെയ്ത 2 ഹോസ്പിറ്റലിലും OEE ടെസ്റ്റ് കമ്പൽസറി ആയിരുന്നു. അപ്പോൾ അഥവാ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് ആ OEE ടെസ്റ്റ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം അത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. നമുക്ക് അടുത്ത വീഡിയോ കണ്ടു കാണാം. ബൈ.